സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പുതിയ ആരോപണങ്ങൾ കത്തുന്നതിനിടെ മുഖ്യമന്ത്രി എവിടെ എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. മുഖ്യമന്ത്രി പേടിച്ച് മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു പരത്തുന്ന തിരക്കിലാണ് പ്രതിപക്ഷങ്ങളും കുറെ അണികളും കൂടി ചേർന്ന്. സ്വപ്നയുടെ വാക്കുകേട്ട് അതിന്റെ താളത്തിൽ തുള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം ചേർന്ന്. റോഡുകളിലെല്ലാം ഈ ആക്രോശം കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വായിലെ വെള്ളം വെച്ചുമ്പോൾ തനിയെ കൂട്ടിൽ കയറിക്കോളും ഇവരെല്ലാം. എന്തായാലും നിങ്ങളൊക്കെ എത്ര കിടന്ന് ശ്രമിച്ചാലും ആ വായിൽ നിന്ന് ഈ പേരൊക്കെ വരുമെന്നുള്ളത് വെറും വ്യാമോഹം മാത്രമാണ്. എന്തായാലും ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പുതിയ ആരോപണങ്ങൾ കത്തുന്നതിനിടെ ആദ്യ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തരം പിപ്പിടി കാണിച്ചാലൊന്നും മേശില്ലെന്നാണ് കോട്ടയത്ത് KGO സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ സ്വർണ്ണക്കടത്ത് കേസ് പരാമർശിക്കാതെയുള്ള മുഖ്യമന്ത്രിയുടെ പരോക്ഷ മറുപടി. വിരട്ടാനൊന്നും നോക്കണ്ട, ഇതൊക്കെ കണ്ടങ്ങ് ഇളകിക്കളയാമെന്നാണ് കരുതുന്നതെങ്കിൽ അതിന് വേറെ ആളെ നോക്കണം. ജനങ്ങളെ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുമെന്നും നവകേരളമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അതിനുള്ള തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൂട്ടത്തിൽ മാധ്യമങ്ങളെയും മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ട്. സ്വന്തം വിശ്വാസതയ്ക്ക് ചേരുന്ന തരത്തിലാണോ കാര്യങ്ങളെന്ന് മാധ്യമങ്ങൾ പരിശോധിക്കണം. ആരും തിരുത്താൻ വരില്ലെന്നും സ്വയം തിരുത്തിയാൽ മതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും ഇതോടുകൂടി ആരോപണങ്ങൾ പടച്ചുവിടുന്നവരുടെ വാടപ്പിക്കുന്ന തരത്തിലുള്ള മറുപടി മുഖ്യം കൊടുത്തു കഴിഞ്ഞു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നുണകളുടെ മലവെള്ളപ്പാച്ചിലും വലിയ പടയൊരുക്കവും ഉണ്ടായി. ഭരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരും കേന്ദ്ര ഏജൻസികളും ഒന്നിച്ചിറങ്ങി. നാട്ടിലെ വലിയൊരു വിഭാഗം മാധ്യമങ്ങളും അതിനൊപ്പം ചേർന്നു. LDF തീർന്നെന്ന് തന്നെ അവർ കരുതി. അടുത്ത മന്ത്രിസഭയിലെ അംഗങ്ങളുടെ പട്ടികയുമായി ഇറങ്ങി. എന്നാൽ അവർ ഇതൊക്കെ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളോടാണ്. എല്ലാ ഘട്ടവും പിന്നിട്ട് വന്ന ജനം തങ്ങളെ മനസ്സിലാക്കി 99 സീറ്റിൽ ഭരിക്കാൻ പറഞ്ഞു. നാടിനാവശ്യം മെച്ചപ്പെട്ട തുടർഭരണമായിരുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വർഗീയ പ്രസംഗങ്ങൾ നടത്തിയ PC ജോർജിനെ എന്തും വിളിച്ചു പറയുന്നവരുടെ പിന്നിൽ ഏത് കൊലകൊമ്പനായാലും കണ്ടുപിടിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. RSSനെയും BJPയും മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ട്. RSSഉം BJPയും മാതൃകയാക്കുന്നത് ഹിറ്റ്ലറെയാണെന്നും പിണറായി കുറ്റപ്പെടുത്തി. അതവർ പച്ചയായി തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഈ രാജ്യത്തെ പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമല്ലെന്നും അത് മാറ്റാൻ ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ട്. കോട്ടയത്ത് മാമൻ മാപ്പിള ഹാളിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടി. പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയൊരുക്കിയാണ് മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുത്തത്. എന്തായാലും ഇപ്പോൾ പടച്ചുവിട്ട ആരോപണങ്ങളെല്ലാം BJPയും കോൺഗ്രസും ചേർന്നുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇതെല്ലാം ജനം പണ്ടേ മറന്ന കാര്യങ്ങളാണ്. അതാണ് വീണ്ടും വീണ്ടും പൊക്കിക്കൊണ്ടുവരുന്നത്. എന്തായാലും ജനം ഇത് വീണ്ടും തള്ളുമെന്നുള്ളത് ഉറപ്പാണ്. മുഖ്യമന്ത്രിയും കുടുംബത്തെയും അപഹസിക്കുന്നതിന് സ്വപ്ന സുരേഷ് വഴി RSS നടത്തുന്ന ഗൂഢാലോചനയുടെ മറ നീക്കിക്കൊണ്ട് പുറത്തു വരികയാണ്. ശക്തമായ അന്വേഷണ സംഘം വന്നതോടെ വസ്തുതകൾ ഓരോന്നായി താമസിയാതെ പുറത്തു വരുമെന്ന് ഉറപ്പായി. അതോടെയാണ് പുതിയ തിരക്കഥ എഴുതിക്കൊണ്ട് അഭിനയിച്ച് പൊലിപ്പിക്കുന്നത്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥയും നാളെ മറ നീക്കി പുറത്തു വരും.